1772 ജനിച്ച് 1932 ബർബറാജ വക്ക അബ്ദുൽ ഖാദർ മൗലവിക്ക് വക്ക ആസ്ഥാനമായി ഒരു സ്മാരകം ഉണ്ടാവുകയാണ്. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന മുന്നേറ്റത്തിന് അടിത്തറയിട്ട വ്യക്തിത്വങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നവരിൽ ഒരാളാണ് വക്ക മൗലവി. സ്വദേശാഭിമാനി എന്ന പേരിൽ ഒരു പത്രം തുടങ്ങി. പിന്നീട് നിരവധി പ്രസിദ്ധീകരണങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും രചനകളിലൂടെയും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ശക്തമായ ഒരു സാന്നിധ്യമായി തീർന്നു അദ്ദേഹം. സ്വന്തം സമുദായത്തിലും ഇതര സമുദായങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു. അതിൽ പ്രമുഖമായ ഒരു വിഷയമായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസം. പത്ര സ്വാതന്ത്ര്യത്തിന് തിളങ്ങുന്ന ഒരു അധ്യായമായിരുന്നു സ്വദേശാഭിമാനിയരുടെ അദ്ദേഹം നിർവഹിച്ചത്. മൗലവിയുടെ പേരിൽ സ്ഥാപിതമാകുന്ന സ്മാരക ഗവേഷണ കേന്ദ്രം നിരവധി കാര്യങ്ങൾക്ക് തുടക്കമിടുകയാണ്. മൗലവിയുടെ വീക്ഷണവും പ്രവർത്തനങ്ങളും ഏത് ദിശയിലേക്കാണോ നീങ്ങിയിരുന്നത് ആ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സ്മാരക കേന്ദ്രം ആവിഷ്കരിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വദേശാഭിമാനിയുടെ പുനഃപ്രസിദ്ധീകരണം. ഒരു ഡിജിറ്റൽ മാസികയായി സ്വദേശാഭിമാനി സമൂഹത്തിലെത്തിക്കുകയാണ് ആദ്യ സംരംഭം. സാമൂഹ്യ പ്രസക്തിയുള്ള പ്രഭാഷണങ്ങളും ചർച്ചകളും ഇതോടൊപ്പം സംഘടിപ്പിക്കും. സാമൂഹ്യ പരിഷ്കരണ ചരിത്രത്തെ മുൻനിർത്തിയുള്ള സംഭാഷണങ്ങളും പഠന കേന്ദ്രം പ്രോത്സാഹിപ്പിക്കും. മൗലവിയുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും പ്രമുഖ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്മാരക പ്രഭാഷണങ്ങളും നടത്തും. സ്മാരക കേന്ദ്രത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നിലവിൽ വന്നതോടെ ജനങ്ങളുമായുള്ള ആശയവിനിമയത്തിനും സാമൂഹിക ഇടപെടലുകൾക്കും വഴിത്തിരിവാകും. കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് വക്കം മൗലവി സ്മാരക ഗവേഷണ കേന്ദ്രം ഒരു പുതിയ ഉണർവ് നൽകുമെന്ന് പ്രത്യാശിക്കാം.